2023 ഇന്ത്യൻ നയതന്ത്രത്തിന് വളരെ പ്രധാനപ്പെട്ട വർഷമാണിത്. പ്രത്യേകിച്ച് ചൈനയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫോറിൻ പോളിസി ചാലഞ്ച് ആണ് ചൈന. ഇന്ത്യയ്ക്കൊപ്പം തന്നെ ചൈന യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും വെല്ലുവിളിക്കുന്നുണ്ട്. ചൈനയുടെ എനിമി നമ്പർ വൺ ആര് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തോടെ ശീതയുദ്ധം അവസാനിച്ചുവെങ്കിലും ചൈനയും അമേരിക്കയുമായി കാലാകാലങ്ങളായി ശീതയുദ്ധത്തിലാണ്. ഇന്ന് ചൈനയുടെ ഈ രണ്ട് ശത്രുക്കളും ഒന്നിക്കുന്നു, അല്ലെങ്കിൽ ചൈനയെ തകർക്കാൻ ലോകത്തെ രണ്ട് ശക്തികൾ തമ്മിൽ ഒന്നിക്കുന്നു. ഇന്ത്യ ആൻഡ് അമേരിക്ക ഹാവ് ജോയിന്റ് ഹാൻഡ്സ്. മൂന്ന് കാര്യങ്ങളിൽ ചൈനയ്ക്ക് ബദലായി തീരാനാണ് രാജ്യങ്ങളുടെ നീക്കം. മൂന്ന് കാര്യങ്ങൾ: ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ് ആൻഡ് ഡിപ്ലോമസി. എങ്ങനെയാണ് എന്ന് പറയാം. ഇൻഫ്രാസ്ട്രക്ചറിൽ തുടങ്ങാം. അതിർത്തിയിലെ പശ്ചാത്തല വികസനം മികച്ചതാക്കുകയാണ് നമ്മുടെ രാജ്യം. പർവ്വതങ്ങളിലൂടെ കടന്നു പോകുന്ന തുരങ്കപാത ഇതിൽ ഏറ്റവും പ്രധാനമാണ്. ഹിമാചൽ പ്രദേശിലാണ് ഈ ടണൽ ഹൈവേ. ഇത് ലഡാക്കുമായുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും. ഇതുവഴി ട്രൂപ്പിനെയും ഹാർഡ്വെയറിനെയും ഒക്കെ വളരെ വേഗത്തിൽ നമുക്ക് അതിർത്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഈ ഹൈവേയാണ് ബോർഡറിലേക്കുള്ള ഇന്ത്യയുടെ ഷോർട്ടസ്റ്റ് റൂട്ട്. 2025 ഡിസംബർ മാസത്തിൽ മാത്രമേ ഈ പാത പൂർത്തിയാവുകയുള്ളൂ. $206 മില്യൺ ആണ് നിർമ്മാണ ചിലവ്. ഇത് മാത്രമല്ല, ചൈനയെ കൗണ്ടർ ചെയ്യാൻ അതിർത്തിയിൽ സൈനിക വിന്യാസവും ഇരട്ടിയാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യം. ഓൾമോസ്റ്റ് 50,000 സൈനികരെ നിലവിൽ വിന്യസിച്ചു കഴിഞ്ഞു. ഇതിനൊപ്പം 9,000 ട്രൂപ്പുകളെ കൂടി അധികമായി ആഡ് ചെയ്യും. വാട്ട് അബൌട്ട് ചൈന? ചൈനയ്ക്ക് എത്ര ട്രൂപ്പ് ആർമി ഉണ്ടെന്നറിയോ? എക്സാക്ട് നമ്പർ എത്രയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും PLAക്കും ഇന്ത്യയുടേതിന് സിമിലറായ നമ്പർ ഓഫ് ട്രൂപ്പുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 3 വർഷം മുൻപാണ് ഇന്ത്യയും ചൈനയും അതിർത്തിയിൽ ഇത്രയും വലിയൊരു സൈനിക വിന്യാസം ആരംഭിച്ചത്. 17 റൗണ്ട് നയതന്ത്ര ചർച്ചകൾ നടന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ. അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങാൻ ചൈന ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും പിന്മാറ്റം നടന്നില്ല. ചൈനയ്ക്കെതിരെ പോരാടാൻ ഇന്ത്യയെ സഹായിക്കാൻ US ഇന്നൊപ്പമുണ്ട്. ഇന്ത്യക്ക് സൈനിക സഹായം അടക്കം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അമേരിക്ക. റിപ്പോർട്ടുകളനുസരിച്ച് ഇന്ന് ഇന്ത്യയും അമേരിക്കയും ചേർന്ന് UAVകൾ ഡെവലപ്പ് ചെയ്യുകയാണ്. UAV, അൺമാൻ ഏരിയൽ വെഹിക്കിൾ, വളരെ ലളിതമായി പറഞ്ഞാൽ ഡ്രോൺസ്. അടുത്ത വർഷത്തോടെ 2024 ഇതിൻ്റെ ആദ്യ ട്രയൽ നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഡ്രോണുകൾ മാത്രമല്ല, ഇന്ത്യയും US ചേർന്ന് കൗണ്ടർ ഡ്രോൺ സിസ്റ്റവും നിർമ്മിക്കുന്നുണ്ട്. ഇത് ശത്രു ഡ്രോണുകളെ പെട്ടെന്ന് കണ്ടെത്താനും അവയെ നിർവീര്യമാക്കാനും ഒക്കെ സഹായിക്കും കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ്. ഈ ഒരു വിഷയത്തിൽ ഈ ഇന്ത്യ അമേരിക്ക സഹകരണത്തിൽ ഇതുവരെ ചൈന ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിലും അമേരിക്കയ്ക്കെതിരെ കരുനീക്കം നടത്തുന്നുണ്ട് ചൈന. ഇക്കഴിഞ്ഞ ദിവസം 2 അമേരിക്കൻ ഡിഫൻസ് കമ്പനികൾക്കുമേൽ ചൈന ഉപരോധം ഏർപ്പെടുത്തി. ഏതൊക്കെയാണ്? ലോക്ക്ഹീഡ് മാർട്ടിൻ ആൻഡ് റേത്തിയോൺ. എന്തിനു വേണ്ടിയാണ് ഉപരോധം എന്ന് ചോദിച്ചാൽ, തായ്വാന് ആയുധങ്ങൾ നൽകുന്നതിനാൽ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ഇതാണ് മൈക്കൽ ചേസ്. അമേരിക്കൻ ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഈ വ്യക്തി ഇക്കഴിഞ്ഞ ദിവസം തായ്വാൻ സന്ദർശിച്ചിരുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, US ഡിഫൻസ് ഒഫീഷ്യൽസ് തായ്വാൻ സന്ദർശിക്കുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇക്കഴിഞ്ഞ 40 വർഷങ്ങൾക്കിടെ ഒരൊറ്റ അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥൻ മാത്രമാണ് തായ്വാൻ സന്ദർശിച്ചത്. ഇത് സെക്കൻഡ് വിസിറ്റാണ്. ഇന്ന് ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കണം എന്നാവശ്യപ്പെടുകയാണ് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ. അമേരിക്കൻ സെനറ്റിൻ്റെ അഭിപ്രായത്തിൽ അരുണാചൽ പ്രദേശിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കപാത വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത്, ചൈനയ്ക്കെതിരെ പോരാടാൻ അമേരിക്കയുണ്ട് ഇന്ത്യക്കൊപ്പം. അതിന് എന്ത് സഹായവും അമേരിക്ക ഇന്ത്യക്ക് നൽകും. ഇന്ത്യ അമേരിക്ക നയതന്ത്രം ചൈന എന്ന നീരാളിയെ വരിഞ്ഞു മുറുക്കും.